ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫതീസ് വുഡി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കു കൊണ്ടുള്ളൊരു കിടിലൻ ഐറ്റവുമായിട്ടാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ 2 ടേബിൾ സ്പൂണ് പഞ്ചാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പഞ്ചാര നന്നായിട്ടൊന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി അടിക്കുക. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. ഇപ്പോൾ പഞ്ചാര നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനിയിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ബട്ടറെല്ലാം നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനിയിലേക്ക് 1/4 കപ്പ് ബദാം ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് നിലക്കടലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇവിടെ ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ബട്ടർ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇതിനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് പരത്തിക്കൊടുക്കാം. ഇനിയുടെ നന്നായി പഴുത്ത 7 ചിക്കു എടുത്തിട്ടുണ്ട്. ഈ ചിക്കുവിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് മിക്സിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനിയിലേക്ക് 100 ഗ്രാം പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇവിടെ ഞാൻ ബദാമും കട്ലയും വറുത്ത അതേ പാനിൽ തന്നെ 1 ഗ്ലാസ് പാലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 150 ഗ്രാം പഞ്ചാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ പഞ്ചാര എല്ലാം നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരച്ച് വെച്ച ചിക്കു ജ്യൂസും കൂടി കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വറുത്ത് വെച്ച ബദാമും കട്ലയും നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചെറുതായിട്ടൊന്ന് ക്രഷാക്കിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ക്രഷ് ചെയ്തെടുക്കാം. ഇനിയിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇന്ന് ബബിൾസ് എല്ലാം വന്നിട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കൈക്കല്ല പൊട്ടിത്തെറിക്കും. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിലേക്ക് 1/4 കപ്പ് വെളുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിലേക്ക് കുറച്ച് വെളുത്ത വെള്ളവും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച ബദാമും കടലയും കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കൂടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ക്രഷ് ചെയ്ത് വെച്ച ബദാമും കട്ലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിവാകമൊക്കെ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ച പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. Thank you.
ഇത് പെട്ടെന്ന് പരത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും. ഇനി എനിക്ക് നിങ്ങളോടൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാനിത് ഉണ്ടാക്കിയത് ഹലുവയാണ്, പക്ഷേ എനിക്ക് ആയി കിട്ടിയത് പേടയാണ്. ഹലുവ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് നട്ട്സ് എല്ലാം ഇട്ട് കൊടുത്തത്. പക്ഷേ ഇതുണ്ടാക്കിയെടുത്തപ്പോൾ എനിക്ക് പ്ലേറ്റിൽ നിന്നും ഇളകി കിട്ടിയില്ല. അതുപോലെ തന്നെ കഴിച്ച് നോക്കുമ്പോൾ നല്ല പേടയുടെ ടേസ്റ്റുമാണ്. ഞാൻ ഈ റെസിപ്പി ഇടണ്ട എന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇത് കഴിച്ചവരെല്ലാം എന്നോട് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അത്രയ്ക്കും ടേസ്റ്റിയായൊരു പേട തന്നെയാണ് ആയി കിട്ടിയത്. ഇത് കഴിച്ചവർക്കെല്ലാം നല്ല പോലെ ഇഷ്ടപ്പെട്ടിരുന്നു. ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ പേടയുടെ ടേസ്റ്റിലാണ് ഇത് ആയി വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം. ഇത് പരത്തിയെടുത്ത് നന്നായി തണുത്തതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ടെടുത്തതാണ്. നിങ്ങളെല്ലാവരും ഇത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും ടേസ്റ്റിയായ ഒരു പേട തന്നെയാണിത്. ട്രൈ ചെയ്ത് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇനി ഇതിൽ നിന്നും ഒരു പീസ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റായ പേട തന്നെയാണിത്. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് പേട ഇട റെഡി ആയിട്ടുണ്ട്. ഇനിയും മറ്റൊരു വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം.